ഷോർട്ട്ക്രീറ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട്ക്രീറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അപ്പോൾ എന്തിനാണ് നമ്മൾ ഷോർട്ട്ക്രീറ്റ് യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അത് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ, ദെൻ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഷോർട്ട്ക്രീറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ഷോർട്ട്ക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട്ക്രീറ്റ് ഈസ് മോർട്ടാർ ഓർ വെരി ഫൈൻ കോൺക്രീറ്റ് ഡെപ്പോസിറ്റ്, ഒന്നുകിൽ മോർട്ടാറോ അല്ലെങ്കിൽ വളരെ ഫൈൻ ആയിട്ടുള്ള കോൺക്രീറ്റ് ഡെപ്പോസിറ്റും ആണ്. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സർഫസിലോട്ട് വളരെ ഹൈ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അതിനെയാണ് ഷോർട്ട്ക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഷോർട്ട്ക്രീറ്റ് എന്ന് പറയുന്നത് കൺവെൻഷനൽ ആയിട്ടുള്ള കോൺക്രീറ്റിനേക്കാൾ അല്ലെങ്കിൽ കോൺക്രീറ്റിനേക്കാൾ എക്കണോമിക്കൽ ആണ് എന്ന് പറയുന്നുണ്ട്. ഷോർട്ട്ക്രീറ്റ് ഈസ് ഫ്രീക്വന്റ്ലി മോർ എക്കണോമിക്കൽ ദാൻ കൺവെൻഷണൽ കോൺക്രീറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫോം വർക്ക് നമുക്ക് കുറച്ച് മതി, അതായത് ബിക്കോസ് ഓഫ് ലെസ് ഫോം വർക്ക് റിക്വയർമെന്റ്സ്. രണ്ടാമത് ഓർമ്മിക്കേണ്ട കാര്യം, റിക്വയർ ഓൺലി എ സ്മോൾ പോർട്ടബിൾ പ്ലാന്റ്, ഒരു ചെറിയൊരു പോർട്ടബിൾ പ്ലാന്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്തിന്? ഷോർട്ട്ക്രീറ്റിന്റെ മാനുഫാക്ചറിനും അതുപോലെ പ്ലേസ്മെന്റിനും വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും ആദ്യം ഓർമ്മിക്കുക. എന്താണ് ഷോർട്ട്ക്രീറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു. Mortar or very fine mortar deposit by jetting it with high velocity onto a prepared surface. അതുപോലെ തന്നെ ഷോർട്ട്ക്രീറ്റ് ഈസ് ഫ്രീക്വന്റ്ലി മോർ എക്കണോമിക്കൽ ദാൻ കൺവെൻഷണൽ കോൺക്രീറ്റ് ബിക്കോസ് ഓഫ് ലെസ് ഫോം വർക്ക് റിക്വയർമെന്റ്സ് ആൻഡ് റിക്വയറിംഗ് ഓൺലി എ സ്മോൾ പോർട്ടബിൾ പ്ലാൻ ഫോർ മാനുഫാക്ചർ ആൻഡ് പ്ലേസ്മെന്റ്. ഇനി ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഷോർട്ട്ക്രീറ്റിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഡിഫറെന്റ് കൺസ്ട്രക്ഷൻ സച്ച് ആസ് തിൻ ഓവർ ഹെഡ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ സർഫസ്, പർട്ടിക്കുലർലി ദ കർവ്ഡ് ഓർ ഫോൾഡഡ് സെക്ഷൻസ്, കെനാൽ, റിസർവോയർ ആൻഡ് ടണൽ ലൈനിങ്, സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് അതർ വാട്ടർ റിട്ടെയിനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രീ സ്ട്രെസ്ഡ് ടാങ്ക്സ്. അപ്പൊ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഓവർ ഹെഡ് വെർട്ടിക്കുലർ ഹൊറിസോണ്ടൽ സർഫസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കർവ്ഡ് അല്ലെങ്കിൽ ഫോൾഡഡ് സെക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കനാൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിസർവോയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടണൽ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ കനാൽ ലൈനിങ് റിസർവോയറിന് അതുപോലെ തന്നെ ടണൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾസിൽ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതർ വാട്ടർ റിട്ടെയിനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രീ സ്ട്രെസ്ഡ് ടാങ്ക്സ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ റിസ്റ്റോറേഷൻ ആൻഡ് റിപ്പയർ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഫൈൻ ഡാമേജ്ഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് വാട്ടർ പ്രൂഫിംഗ് ഓഫ് വാൾസ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഉപയോഗപ്രദമാകുന്നത് എവിടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ റിപ്പയർ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ്, വാൾസിന്റെ ഒക്കെ വാട്ടർ പ്രൂഫിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി ടൈപ്സ് ഓഫ് ഷോർട്ട്ക്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻലി ബേസിക്കലി അവിടെ രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. ഒന്ന് ഡ്രൈ മിക്സ് പ്രോസസ്സും മറ്റത് വെറ്റ് മിക്സ് പ്രോസസ്സും. അപ്പൊ അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡ്രൈ മിക്സ് പ്രോസസ് എന്നുള്ള കാര്യം, അതുപോലെ എന്താണ് വെറ്റ് മിക്സ് പ്രോസസ് എന്നുള്ള കാര്യം. ഇപ്പോ മിക്സ്ചർ ഓഫ് സിമെന്റ് ആൻഡ് ഡാം സാൻഡ് ഈസ് കൺവേർട്ട് ത്രൂ എ ഡെലിവറി ഹോസ് പൈപ്പ് ടു എ സ്പെഷ്യൽ മെക്കാനിക്കൽ ഫീഡർ ഓർ ഗൺ കോൾഡ് ഡെലിവറി എക്യുപ്മെന്റ്. അപ്പൊ നമ്മുടെ ഡെലിവറി എക്യുപ്മെന്റിലോട്ട് വരുമ്പോൾ സിമെന്റിന്റെയും അതുപോലെ ഡാം സാൻഡിന്റെയും ഒരു മിക്സ്ചർ ആണ് വരുന്നത്. എന്നിട്ട് ഈ മെറ്റീരിയലിനെ, ദിസ് മെറ്റീരിയൽ ഈസ് ക്യാരീഡ് ബൈ കംപ്രസ്ഡ് എയർ ടു എ സ്പെഷ്യൽ നോസൽ. അപ്പൊ ഒരു സ്പെഷ്യൽ നോസലിലോട്ട് ഒരു കംപ്രസ്ഡ് എയറിന്റെ അസിസ്റ്റൻസോട് കൂടി, അല്ലെങ്കിൽ ദിസ് മെറ്റീരിയൽ ക്യാരീഡ് ബൈ കംപ്രസ്ഡ് എയർ, ഒരു കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യുന്നു, ഇതിനെ നേരെ ക്യാരി ചെയ്ത് എങ്ങോട്ടേക്ക് പോകും, സ്പെഷ്യൽ നോസിലോട്ട് പോകും. ദ നോസിൽ ഈസ് ഫിറ്റഡ് വിത്ത് എ പെർഫോറേറ്റഡ് മാനിഫോൾഡ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ പ്രഷർ ആൻഡ് ഇന്റിമേറ്റ്ലി മിക്സ്ഡ് വിത്ത് അതർ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആ നോസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വാട്ടറുമായിട്ട് ഒരു മിക്സിംഗ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ആ മോർട്ടാറിന് എന്ത് ചെയ്യുന്നു, ഈസ് ജെറ്റഡ് ഫ്രം ദ നോസിൽ അറ്റ് ഹൈ വെലോസിറ്റി ഓൺ ടു ദ സർഫസ് ടു ബി ഷോർട്ട്ക്രീറ്റ്. അപ്പൊ എവിടേക്കാണോ നമുക്ക് അത് ഷോർട്ട്ക്രീറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അവിടെ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.33 to 0.50 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഡ്രൈ മിക്സ് എന്ന് പറയുമ്പോൾ നോസിൽ എത്തുമ്പോൾ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി വെറ്റ് മിക്സ് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, സിമെന്റും സാൻഡും സ്മോൾ സൈസ്ഡ് കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഡെലിവറി എക്യുപ്മെന്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യും. ദ റെഡി മിക്സ്ഡ് കോൺക്രീറ്റ് ഈസ് മീറ്റേഡ് ഇൻ ടു ദ ഫീഡിംഗ് ചേംബർ ആൻഡ് കൺവേർട്ട് ബൈ കംപ്രസ്ഡ് എയർ അറ്റ് എ പ്രഷർ ഓഫ് 5.5 to 7 atmospheres ടു എ നോസൽ. എന്നിട്ട് അപ്പൊ നമ്മൾ നേരത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു,
ഡാം സാൻഡും സിമെന്റും ആണ് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് നമ്മൾ കംപ്രസ്ഡ് എയർ കൊണ്ടുപോയത്, നോസിലോട്ട് കൊണ്ടുപോയത്. ഇവിടെയാണെങ്കിലോ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റെഡി മിക്സ് കോൺക്രീറ്റിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫീഡിംഗ് ചേംബറും ദെൻ അതിനുശേഷം അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും, നോസിലോട്ടും കൊണ്ട് പോകുന്നത്. ഇനി അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏത് സർഫസിലാണോ ഷോർട്ട് ക്ലിപ്പ് ചെയ്യേണ്ടത് അതിന്റെ സർഫസ് പ്രിപ്പയർ ചെയ്യുക, ദെൻ അതിനുശേഷം അവിടെ ഫോം വർക്ക്സ് സെറ്റ് ചെയ്യുക. ദെൻ ഫോം വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പ്ലേസ്മെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ദെൻ അതിനുശേഷം ആദ്യത്തെ സക്സീഡിംഗ് ലെയർ ആദ്യം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദെൻ ഫിനിഷിംഗ് ഓഫ് ദ സർഫസ്. ഈ ഇത്രയും അഞ്ച് സ്റ്റെപ്പ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ ഓഫ് സർഫസ് ടു റിസീവ് ഷോർട്ട് ക്രീറ്റ്, സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ഓഫ് ഫോംസ്, നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് സക്സീഡിംഗ് ലെയർ ആൻഡ് ഫിനിഷിംഗ് ഓഫ് ദ സർഫസ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ഷോർട്ട് ക്രീറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഷോർട്ട് ക്രീറ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സ്മോൾ മാക്സിമം സൈസ് അഗ്രിഗേറ്റ്സ് ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ദിസ് ഷുഡ് എൻഹാൻസ് ഡ്യൂറബിലിറ്റി ഇൻ മോസ്റ്റ് കേസസ്. നെക്സ്റ്റ് വൺ ഈസ് ദ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഹാവ് എ ഗ്രേറ്റർ എഫക്ട് ഓൺ ദ ഇൻ പ്ലേസ് പ്രോപ്പർട്ടീസ് ഓഫ് ഷോർട്ട് ക്രീറ്റ് ദാൻ ദ മിക്സ് പ്രപ്പോർഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന രണ്ട് പോയിന്റ്സ്. അപ്പൊ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ് ഷോർട്ട് ക്രീറ്റ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക, അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്, ദെൻ അതിനുശേഷം അതിന്റെ പ്രൊസീജിയർ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഷോർട്ട് ക്രീറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക.